നാച്ചുറൽ വൈറ്റമിൻ ഇ ചോളമെണ്ണ നിങ്ങളുടെ ഹൃദയ ധമനികളിൽ ചീത കൊളസ്ട്രോൾ നിക്ഷേപിക്കുകയില്ല. നഗരമധ്യത്തിൽ കാട്ടാനയുടെ പരാക്രമം. നിലമ്പൂർ നഗരത്തിൽ ഇന്ന് പുലർച്ചെയാണ് കാട്ടാന ഇറങ്ങിയത്. 1.5 മണിക്കൂറോളം നിലമ്പൂരിനെ വിറപ്പിച്ച കാട്ടാന വേലികളും ഗേറ്റുകളും വാഹനങ്ങളും തകർത്തു. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ 6 മണിയോടെയാണ് നഗരമധ്യത്തിൽ കാട്ടാന എത്തിയത്. നിലമ്പൂർ ഇൻഫൻസ് ജീസസ് ദേവാലയത്തിനു മുന്നിൽ യുവാവിനെ ആക്രമിച്ച കാട്ടാന വൈദികൻ ഉൾപ്പെടെ ബഹളം വെച്ചതോടെ OCK ഓഡിറ്റോറിയത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു. നിലമ്പൂർ എയ്ഞ്ചിലാൻഡ് വീട്ടിൽ ആന്റണി അന്നമ്മ ദമ്പതികളുടെ മകനായ ക്ലിന്റനാണ് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പള്ളിമുറ്റത്തേക്ക് സ്കൂട്ടറിൽ എത്തിയ ക്ലിന്റന് നേരെ പാഞ്ഞെടുത്ത കൊമ്പൻ തുമ്പിക്കൈ കൊണ്ടാണ് സ്കൂട്ടർ മറിച്ചിട്ടത്. വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ഇടവക വികാരിയും ഇയാളുടെ മാതാപിതാക്കളും ബഹളം വയ്ക്കുകയായിരുന്നു. ഗവൺമെന്റ് മാനദേവൻ സ്കൂൾ ഭാഗത്ത് നിന്നുമാണ് ആന നഗരത്തിലേക്ക് ഇറങ്ങിയത്. തുടർന്ന് വനം വകുപ്പ് കാര്യാലയത്തിന്റെ ഗേറ്റിലൂടെ ഉള്ളിൽ കയറുകയും പിൻഭാഗത്തെ ഗേറ്റ് ചവിട്ടിപ്പൊളിച്ച് റോഡിലേക്ക് എത്തിയപ്പോൾ നിലമ്പൂർ സ്വദേശിയായ രാജീവ് മുന്നിൽപ്പെട്ടു. ആനയെ കണ്ട് ഓടിയ രാജീവിന് പിന്നാലെ ആനയും ഒപ്പം കൂടി. മത്സ്യ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ മാർക്കറ്റിലുള്ളവർ ബഹളം വെച്ചു. മിനി ബൈപ്പാസ് വഴി ക്ലാസിക് കോളേജ് റോഡ് വഴിയാണ് ഇൻഫന്റ് ദേവാലയത്തിന്റെ മുന്നിലെത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതോടെ RRT ടീം, നിലമ്പൂർ നോർത്ത് DFO മാർട്ടിൻ ലോവൽ, നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ എന്നിവരും സ്ഥലത്തെത്തി. 8:45 ആനയെ കാട്ടിലേക്ക് തിരിച്ചയച്ചു. OCK ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റും തകർത്തിട്ടുണ്ട്. നഗരത്തിലേക്ക് കാട്ടാന ഇറങ്ങാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് നിലമ്പൂർ നോർത്ത് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. ഈ സീസണില് സാധാരണ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ആനകളുടെ ഈ ഹോർമോണൽ ഇത് വ്യത്യാസം ഉള്ളത് കൊണ്ടിട്ട് ഈ ആനകൾ കൂടുതൽ, കാട്ടാനകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അത് പലപ്പോഴും നമുക്ക് പല ഡാമേജുകളും ചില ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിലമ്പൂരിൽ ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന് ഉണ്ടാകാണ്ടിരിക്കാനായിട്ട് ഇന്ന് മുതൽ നമ്മൾ കൂടുതൽ വാച്ചർമാരെ ഇതിനു വേണ്ടി രാത്രികാലങ്ങളെ നിയോഗിക്കുകയും പിന്നെ അതുപോലെ ഫെൻസ് റിപ്പയർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഇതുമാണ്. പിന്നെ ഫെൻസ് പുതിയതായിട്ട് നിർമ്മിക്കേണ്ടതുണ്ടെങ്കിൽ അതും ചെയ്യും. നമുക്കിങ്ങനെ കഴിയാവുന്നതും നമുക്കൊരു ഒരു പ്രശ്നം ഉണ്ടാകാതിൻ്റെ ഒരു പ്രിവെൻഷൻ മെത്തേഡിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നതാണ്. ആന എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കാവലിനായി 7 വാച്ചർമാരെ നിയമിക്കും. വനം വകുപ്പ് രാത്രികാല പെട്രോളിംഗ് നടത്തും. വൈദ്യുതി വേലി തകർന്ന ഭാഗത്ത് അവ പുനർനിർമ്മിക്കുമെന്നും DFO പറഞ്ഞു. താൻ നിലവിളിച്ച് ഒച്ചയുണ്ടാക്കിയത് കൊണ്ടാണ് മകൻ രക്ഷപ്പെട്ടതെന്ന് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ക്ലിന്റന്റെ പിതാവും മുൻ വനപാലകനുമായ ആന്റണി പറഞ്ഞു. നിലമ്പൂർ ഇൻഫൻസ് പള്ളിയുടെ മുമ്പിൽ പള്ളിയുടെ ആനവാവിന്റെ ഞാൻ കാണുമ്പോൾ മകനെ ആദ്യം കുത്തിയിട്ടെടുത്ത് എറിയുന്നത്, നിലത്തുനിന്ന് എടുത്ത് തോണ്ടി എറിയുന്നതും അതിന് ശേഷം അത് പെട്രോളിലേക്ക് ഒന്ന് ഇടിച്ച് താഴെ ഇടണം, അപ്പോൾ അവിടെ ചെന്ന് കുത്തുകയും ചെയ്തു. പക്ഷെ കുത്തുകൊണ്ടില്ല, മകനായിട്ടാണ് പറഞ്ഞത്. ബൈക്ക് എടുത്ത് ദൂരെ എത്തിയിട്ടുണ്ട്. അത്രയാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞാൽ അപകടം കേട്ടാണ് പോകുന്നത്. മോനെന്താ പറ്റിയ ഇവിടെ എന്താ പറ്റിയപ്പോൾ നമ്മുടെ ഷോൾഡറിന് എന്താ പറയുക, കാരണം ആനശല്ലി ഏരിയയിലുണ്ടോ ഇപ്പോൾ? ഇല്ലില്ല, ഇത് ആദ്യമായിട്ടാണ്. ക്ലിന്റന്റെ തോൾ എല്ലിനും കൈകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഭാഗ്യം ഒന്നുകൊണ്ടാണ് ആനക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് നിലമ്പൂർ സ്വദേശി രാജീവും പറഞ്ഞു. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു. ആ സമയത്ത് ആ ഫോറസ്റ്റിന്റെ ഗേറ്റ് പൊളിച്ചിട്ട് നേരെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ചാടി മീൻ മാർക്കറ്റ് ബാക്കിട്ട് ഇതിലാടും ആന പിന്നെ പിന്നാലെ ഓടിയാടി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.